രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ വൈകുന്നേരത്തെ നല്ല മഴയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് നല്ല ചെറിയൊരു വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചെമ്പരത്തി പൂ കാണാൻ നല്ല ചന്തല്ലേ. നമ്മുടെ ഇവിടെ ചുവപ്പും ഉണ്ട് കേട്ടോ, നല്ല രസമല്ലേ ഇത്. ഇവിടേക്കൊരു കൊമ്പുണ്ടായിരുന്നു, ആ കൊമ്പ് ഞാൻ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ഇത് അവിടെ കണ്ടല്ലേ, അത് കുഴിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അധികം ആദ്യമൊക്കെ വെയിലിയായിട്ട് ചെമ്പരത്തി തന്നെയാണ് കേട്ടോ, നമ്മുടെ ഇവിടെയൊക്കെ വെയിലിയായിട്ട് ചെമ്പരത്തി തന്നെയാണ് കുത്തിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും മതിലൊക്കെ കെട്ടിയില്ലേ. ചാത്തപ്പാ പൊക്കോട്ടോ, മെല്ലെ വരുള്ളൂ കേട്ടോ, തടിയൻ മെല്ലെ വരുള്ളൂ, വേഗം വരികയില്ല. ചാടാനൊന്നും വയ്യേ, കണ്ടോ ചാടാനൊന്നും വയ്യ. അവന് പിടിക്കട്ടെ 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 ബാ പിടിക്കട്ടെ പിടിക്കട്ടെ മൂളിന്, കണ്ടോ പപ്പുവിന് ദേഷ്യം. ബാ അടുത്തൊരാൾക്ക് കോഴിക്കൂട് തുറന്നാൽ നമുക്ക് ഇവിടെ സുയും കുനിറ്റും വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല അല്ലേ പപ്പുവോ, കണ്ടോ. അപ്പം ഒന്ന് വെറുതെ മസാജ് ചെയ്ത് കൊടുക്കണം. പപ്പു നിന്നെയും തുറന്ന് വിടട്ടേ, അടുത്തുള്ളവർക്ക് എവിടേക്കെങ്കിലും ഓടേണ്ടി വരില്ലേ മേത്ത് കയറിയിട്ട്, ഏ അല്ലേ റോറ്റ ചാട്ട മേത്ത്. നടാ അമ്മു അമ്മു ഒന്ന് തൊട്ട് നോക്ക്. അമ്മ രാവിലെ എത്ര നേരത്തെ നീച്ചിരുന്ന് പഠിക്കണ കുട്ടിയാണെന്നറിയോ, പഠിച്ചു കഴിഞ്ഞ് പല്ലേക്കാണ് കേട്ടോ. അമ്മു നിന്നെ വിളിക്കുമ്പോഴേക്കും കണ്ടോ എൻ്റെ അമ്മ തൊട്ടോക്ക, നീ അമ്മ തൊട്ടാ വേഗം പോവും, മെല്ലെ ചുറുകി അതിന് വേദനിക്ക. അമ്മ വേഗം വേഗം ഓരോരുത്തർ കുളിച്ചോളിട്ടോ, പിന്നെ ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും പാടെ അടി ഉണ്ടാക്കാൻ നിൽക്കണ്ട. നിന്റെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ചുട്ടി ഓരോരുത്തർ ഓരോരുത്തർ, ഒരു കുളി റൂമല്ലേ ഉള്ളൂ, ഇല്ല പണിക്ക് പോണവർക്കും ഒക്കെ പാടെ പിന്നെ രാവിലെ അംഗം വെട്ടും കേട്ടോ. അനിയൻ പാലിന് പോവാണ് കേട്ടോ, രാവിലെ നേരത്തെ പോയാലേ സൊസൈറ്റിയിൽ നിന്ന് പാല് കിട്ടുള്ളൂ. മഴ പെയ്തിട്ടേ കനാലിൻ്റെ ഈ ഭാഗത്ത് നല്ല വെള്ളമുണ്ട് കേട്ടോ, ഇവിടെ വെള്ളം നിന്നാലാണ് ഇവിടെ കിണറ്റിൽ നല്ലപോലെ വെള്ളം ഉണ്ടാവുള്ളൂ. വേനൽക്കാലത്ത് ഇവിടുത്തെ വെള്ളം വറ്റുമ്പോഴാണ് ഇവിടെ കിണറ്റിലെ വെള്ളം വറ്റുക കേട്ടോ. കനാലിൽ വെള്ളം വിടുമ്പോൾ വെള്ളം ഉണ്ടാവും, ഇല്ലാത്ത സമയത്ത് നല്ല വെള്ളത്തിന് കമ്മിയാവും. സുകന്യേ മഞ്ഞ് മഞ്ഞ് കണ്ട മഞ്ഞ് പല്ല് വയ്ക്കുമ്പോഴേ, ഇപ്പം പുതിയ വീട് ഇങ്ങനെ പണി നടക്കും കൊണ്ട് അപ്പം ഇടയ്ക്കൊന്ന് പോയി അവിടെ നോക്കിയിട്ട് വരും കേട്ടോ. ചാത്തപ്പാ എന്തോ അവിടെ എന്തോ ഇട്ടിക്കണ്, ഇന്നലെ ഈ ഒരു വശം മാത്രം ഈ ഒരു വശം കഴിഞ്ഞു കേട്ടോ. നീ ഇന്ന് മുതൽ അവിടെയാണ് അപ്പുറത്തെ സൈഡ് കണ്ടില്ലേ, അവർ ചാരം കെട്ടിയിട്ട് പോയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ വേഗം പണിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ കെട്ടി വെച്ചിട്ട് പോയേക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ അവിടെ ഇന്നലെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അനിയനെ ആശുപത്രിക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അനിയൻ ആശുപത്രിക്ക് പോയി. അപ്പോൾ മഴ പെയ്തിട്ടേ ഇപ്പോൾ ആ മോൾ വശം ഒന്നും നനയ്ക്കണ്ടേ വന്നിട്ടില്ല. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ മഴ പെയ്തും കൊണ്ട് ഇനിയിപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് അവർ വരുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഇവിടേക്ക് നനച്ച് കൊടുക്കണം കേട്ടോ. പണിക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നനച്ച് കഴിഞ്ഞാൽ മട്ടിക്കും കാര്യങ്ങൾക്കൊക്കെ ആവില്ലേ, അപ്പോൾ അവിടെ നനയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുമ്പേ ഈ മുകളിലൊക്കെ ഉള്ളത് ഏട്ടൻ നനച്ച് കൊടുക്കും, താഴെ ആ ഭാഗത്തൊക്കെ ഉള്ളത് പറ്റുന്നതായിരിക്കും നനയ്ക്കണം. പോട്ടെ ഇനി എന്താ നമ്മുടെ എന്താ കിച്ചൂട്ടം നീച്ചിട്ടില്ല, അവനെയൊക്കെ പോയി നീപ്പിക്കണം. ഒരു കത്തി ഉണ്ടായിരുന്നു, നല്ല മൂർച്ചയുള്ള കത്തി. ആ കത്തി കാണാനേ ഇല്ല, ഇവിടെ ആകെ കത്തിയാണ് കാണാതിരിക്കുക. എൻ്റെ അപ്പോ നിങ്ങൾ എന്നെ എടുക്കുക. ഏ നിങ്ങൾ കണ്ടിട്ടില്ലാണോ? ഒരു കാര്യം പറഞ്ഞുതരാം,
കല്യാണം കഴിക്കാൻ കൊടുക്കാറായ പെണ്ണുങ്ങൾ. മണിയാവാറായി എടാ കുഞ്ഞാ, അച്ചുട്ടിക്ക് നേരത്തെ അവളുടെ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ചോറിൻ്റെ മുകളിൽ വെള്ളം വെച്ചേക്കാണ്, ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. എന്താ നല്ല തണുപ്പാണ് കേട്ടോ, ഈ മഴയല്ലേ, ഇന്ന് തുലാമാസം നന്ദിയാണ് അല്ലേ. ഇവിടെ എവിടെയായിട്ട് പോവുക, ഏത് മലയ്ക്കാണ് പോവുക? നാരായണത്ത് കൊപ്പം അവിടേക്ക് പോവാറുണ്ട്. ഞാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഏട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ എല്ലാ കൊല്ലം മല കയറാൻ പോവാറുണ്ട്. പ്രാവശ്യം പോകണുണ്ടോ എന്ന് ചോദിച്ചില്ല. അച്ഛന് പോണോ? അതന്നെ. നിന്റെ ബ്രഷും കൊണ്ട് ഞാൻ പല്ല് തേച്ചു, എന്നിട്ട് ഞാനത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അവരായിട്ട് ബ്രഷ് എടുത്തേക്കരേ. എല്ലാവർക്കും പല കളറുകളും ബ്രഷുകളാണ്, എന്നിട്ട് എങ്ങനെ ബ്രഷ് മാറിപ്പോണത്? ഞാൻ എൻ്റെ ബ്രഷ് ഇതാ അവിടുത്തെ ആ ജനലിൻ്റെ അവിടെ വെക്കുക. കൊട്ടയിലും വെക്കാൻ പറ്റില്ല കേട്ടോ, കൊട്ടയിലും വെച്ച് കഴിഞ്ഞാൽ എന്താ ചിലപ്പോൾ മാറുള്ളൂ. അതുകൊണ്ട് കൊട്ടയിൽ വെക്കാണ്ട് ജനലിൽ വെച്ചേക്ക. ഇന്ന് കുട്ടികൾക്ക് ക്യാരറ്റും മുട്ടക്കോസാണ് കേട്ടോ ഉപ്പേരിക്കുന്നത്. കുഞ്ഞാ, ഇനി ഒരു ചകിരി. രാവിലെ ചായ കുടിക്കുന്ന പരിപാടി നിർത്തിയിട്ടോ. ഇപ്പൊ രാവിലെ എന്താണെന്ന് അറിയാ, പട്ടല്ലേ, പട്ടിട്ടിട്ട് പട്ടിയും ജീരകം പാടും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് നാരങ്ങ നീരും തേൻ ഒഴിച്ചിട്ട് കുടിക്കുക കേട്ടോ. അപ്പം അത് ഒരു കൊളസ്ട്രോളൊക്കെ കമ്മിയാവാൻ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും കുടിച്ച് നോക്കാമല്ലോ. കുടിച്ച് നോക്കിയിട്ട് റിസൾട്ട് ആക്കിയിട്ട് റിസൾട്ട് ഉണ്ടായിട്ട് പറയാം കേട്ടോ. ഇപ്പം തടിയും കുറയുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. ദോശ ഉണ്ടാക്കണമെന്ന്? ബട്ടർ വേണ്ട, നെയ്യ് എടുത്താൽ മതി. നെയ്യ് ദോശ ഉണ്ടാക്കിയാൽ മതി. നെയ്യ് ഒഴിച്ചാ മതിന്ന്. കുറച്ച് വെള്ളം കമ്മി ഉണ്ടോ? തലേദിവസമല്ലേ, വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലതാണ് കേട്ടോ. എനിക്കത് ഓർമ്മ ഉണ്ടായില്ല, ഞാൻ അതങ്ങോട്ട് തലേദിവസം ഇട്ടില്ല. ഇന്നലെ ഒക്കെ തലേദിവസം ഇട്ടിരുന്നു. അപ്പോൾ കറണ്ട് കട്ടായപ്പോഴേ രാത്രി ഇങ്ങോട്ട് വരണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല. അതാ ഉപ്പേരി ആയിട്ടുണ്ട്. അച്ചുടിക്ക് ചോറാക്കട്ടെ? ഉപ്പേരിയുണ്ട്, മാങ്ങച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവർക്കത് മതി. മക്കൾക്കേ ചോറാക്കാൻ തൈര് കേട്ടോ, തൈര് ഉപ്പും. എന്താ കുഞ്ഞുണ്ണി,
കട്ട തൈര് കേട്ടോ. ഇന്ന് അവൻ്റെ സ്കൂളിൽ സാമ്പാർ. എന്തത്? ചാടിക്കളിക്കേ? ചെപ്പിട്ടിട്ടാ കഴിച്ചത്? അമ്മൂട്ടിയെ നല്ല എന്താടി ചെരുപ്പ് മാറിപ്പോയി. എന്താ തരീന്? ചക്കന്മാരുടെ ചോറ്റുപാത്രം. ആ ഗ്യാസിലുള്ള സംഭവം ഒന്ന് നിർത്തച്ചു. വെള്ളം തിളച്ചേക്കും അത് നല്ല പോലെ. അപ്പുറത്ത് സൈഡിക്ക് ചോറിൽ ഉപ്പും തൈരും ഇട്ടിട്ട് ഇളക്കിയിട്ടില്ലേ. അമ്മു അച്ചുട്ടി ചാച്ചനൊരു പാത്രം വെള്ളാക്കി കൊടുത്ത. അച്ചുട്ടി അതാ ചാച്ച വിളിക്കുന്നത്. വെള്ളാക്കി കൊടുക്ക. ഒന്ന് ചൂടൊന്ന് കമ്മിയാവട്ടെ കേട്ടോ. അമ്മ വിളിക്കണ്ട് വീട്ടിൽ നിന്ന്. സാമ്പാറില്ലാണ്ടിതാ ഇപ്പൊ തരേ. നിങ്ങക്ക് നിനക്ക് വേണ്ട ഉണ്ണി? അല്ല അതാ അച്ചു ചേച്ചിറെ. ഇവിടെ ഉള്ളതൊക്കെ ഇപ്പൊ നിങ്ങടെ ഇന്റേന്ന് പറയ. ചോറ് പേരിട്ടോ ചൂടുള്ളത്. പിന്നെതാ മാങ്ങച്ചാറ് കേട്ടോ. അവിടെ ബഹളം വെക്കുന്നു സാമ്പാറിന് വേണ്ടിയിട്ട്. ആ സാമ്പാർ ഒന്ന് കൊടുക്ക് കുട്ടിയെ. അതാ കുക്കറിലേ മോരുകൂട്ടാനുണ്ട്. നല്ലത് സാമ്പാർ ആ ഇട്ടിട്ടുണ്ട്. ഉപ്പേരി അച്ചാർ ഇതിലിട്ടുണ്ട്. ആ ഞാൻ കെട്ടനാള് കെട്ട തെളിമതി തെളിമതി എന്റെ കുട്ടിക്ക്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പൊട്ടി. പൊന്നൂസ് ആണെങ്കിൽ ഒരു ട്രൗസർ ഇട്ടക്കണോ? കിച്ചു ഏതെങ്കിലും ചോറ്റുപാത്രം എടുക്ക്. കിച്ചു അവന്റെ കാണാല്ലെങ്കിൽ അച്ചാറോ. കിച്ചു ചോറ് കൊണ്ടാവില്ല. കിച്ചുവിന് രാവിലെ ഭയങ്കര കളവലയൂട്ടോ. എന്താ എടാ കിച്ചു രണ്ടു സ്പൂണോ? കുഞ്ഞാ നീ ഉപ്പേരി ആക്കിയോ മതിയോ? അമ്മൂട്ടി ഒരു ദോശ വയ്ക്കറി. ചന്ദനക്കുറി ഇട് തങ്കോ. എന്താ നമ്മള് ഒരു ചന്ദനക്കുറിയൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ട് വേണ്ടേ? എന്താ പഠിച്ചിട്ട് വരിക? പൊന്നൂസേ അവിടെ ഇരുന്ന ഫോൺ എവിടെ കുട്ടറെ? ഫോണിവിടും. ഫോണിനോട് കാണാല്ലേ. ബാ അച്ഛനടുത്തേക്ക് പോവാ. അച്ഛനടുത്തേക്ക് പോവാ. ട്രൗസർ ഇട്ടാലേ അച്ഛനടുത്തേക്ക് പോവാൻ പറ്റുള്ളൂ. ബാ ഓ നേരത്തെ റെഡിയായി. ഇതാ കണ്ട ഒരാളൊക്കെ തിരിക്കണ്. ദോശ കഴിക്കൽ കഴിഞ്ഞു. ഞങ്ങളിത് ഇവിടെ നിൽക്കണുണ്ടോ? ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചൊറിയാണ് ചൊറിയാണ് ചൊറിയാണ്. അച്ചുട്ടി ഇനി ദോശ തന്നെ ഉണ്ടാക്കിയാൽ മതിയോ? ഉണ്ടാക്കി വെച്ചാ പണി. ഉണ്ടാക്കിയ ദോശ ഞാൻ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കിയ സ്കൂൾ ബാഗും കൊണ്ട് അവിടെ പോയി വന്നിട്ടാണ് ദോശ കഴിക്കുന്നത്. ആ വണ്ടി 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 ഞാൻ ഉണ്ടാക്കാൻ വന്ന ദോശ ഉണ്ടാക്കാം. എന്ന ദോശ എന്ന് പറഞ്ഞാ കത്തറ അടുപ്പിൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ വേഗം കഴിയും. ഉണ്ടാക്കി ചൂടാറാണ്ട് വെച്ചാൽ മതിയല്ലോ. എങ്ങനെ അമ്മയെ തല്ലിയ? ആ തെറ്റി. ആ ഇതിൻ്റെ അമ്മൻ്റെ ആവണ്. ഉമ്മ വീഴുമുത്ത ചളിയാവും. ഇത് ഇതിൻ്റെ കുട്ടിയാണ് കേട്ടോ. കുഞ്ഞുണ്ണി എൻ്റെ കുട്ടി. എൻ്റെ കുട്ടി എവിടെ? നമ്മളുണ്ടാക്കിയ നമ്മുടെ പൊക്കവട അല്ലേ കുഞ്ഞാ? നമുക്ക്
വീഡിയോ ഡാറ്റ അതിൻ്റെ പൊക്കവാടറ വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ? ആ അവന് ഓർമ്മ ഉണ്ട് കേട്ടോ. കുഞ്ഞുണ്ണിക്ക് എന്താ 10 മണിയാകുമ്പോൾ സ്നാക്സ് എന്തെങ്കിലും കൊടുത്തു വിടണം കേട്ടോ. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വെച്ചാൽ അവനിങ്ങനെ, അവന് മാത്രമല്ല കേട്ടോ നമുക്കും കഴിച്ചുകൂടെ. അമ്മൂൻ്റെ ആണ് അമ്മ ചോറായപ്പോഴേക്കും തൈര് വെച്ചപ്പോഴേക്കില്ലേ തണുപ്പായത്. അച്ഛൻ കഴിക്കാറാകുമ്പോഴേക്കും തണുപ്പാവില്ലേ അല്ലേ? ഞാൻ അമ്മൂത് മൊത്തം കഴിക്കാൻ കേട്ടോ. ആ അമ്മൂനും അച്ഛനും ഉള്ളൊരു പണിയാണ് എന്താണെന്നറിയാം. കുറച്ച് ചോറാക്കി ഇത് ശരിക്കും ഒരു കയ്യിൽ ചോറാക്കിയാലും അവരത് ഇങ്ങോട്ട് കൊണ്ടുവരും. കഴിഞ്ഞു 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 കുഞ്ഞു കഴിഞ്ഞു ന്യൂ സ്കൂൾ. ആ പേരിയൊക്കെ കുറച്ച് കൂടുതൽ കൊടുത്തു കൊടുക്കണം കേട്ടോ. എന്താണെന്നറിയോ, അമ്മൂൻ്റെ കൂട്ടുകാരികൾക്ക് കൊടുക്കാൻ. ഇനി മാങ്ങച്ചാറ് കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു കേട്ടോ, ഞാനത് വറക്കാതിരുന്നതാണ്. ചന്തയിൽ പോയപ്പോഴേ വരുമ്പോൾ മാങ്ങ കൊണ്ടുവന്നതാ. മാങ്ങ ഇവിടെ എല്ലാവർക്കും അച്ചാറിൽ ഇഷ്ടം മാങ്ങയാണ്. ഇത് തേനാണ് കേട്ടോ, നമ്മുടെ പഞ്ചസാര തേനല്ല. കണ്ടോ പഞ്ചസാര തേനല്ലെങ്കിൽ കണ്ടില്ലേ വെള്ളത്തിൻ്റെ അടിയിൽ കണ്ടാൽ നിൽക്കുന്നത് കാണുന്നുണ്ടോ? നമുക്ക് കാണുന്നുണ്ട്. ഓരോ സ്പൂണിൽ കൂടുതൽ കുടിക്കാൻ പറ്റില്ല കേട്ടോ. എന്താ നമ്മൾ ശർക്കരപ്പാനി മെൽറ്റാവ ഉരുകിയിട്ട് വെക്കുമ്പോൾ ഉണ്ടാവില്ലേ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കില്ലേ അതുപോലെ കിടക്കട്ടോ. ഇനിയത് എന്താ വില വെച്ചിട്ട് അമ്മൂട്ടി? ഇനി ഒന്ന് പോയിട്ടുണ്ടെങ്കിലും അമ്മ നാരങ്ങയുടെ നീരും ഇനി കുടിക്കട്ടെ കേട്ടോ. അഹല്യേ ദോശ, ദോശയ്ക്ക് ചമ്മന്തി അരക്കണടി. ദോശ ചമ്മന്തി നാരങ്ങ നീരും വെള്ളവും. എന്താ നിങ്ങളില്ല വെറുതെ ഒരു വെറുതെ രസം. എൻ്റെ മണം നോക്കി അടിപൊളിയാ. അടിയിലെ തേനെ കുടിക്കണെ പറഞ്ഞതനുസരിച്ചിട്ട് അല്ലേ. അവന് മടിയിൽ കയറി വന്നിരിക്കാൻ വേണ്ടിയിട്ടേ ചട്നി ചമ്മന്തി അരക്കണം കേട്ടോ അവർക്ക് കൊടുക്കാറ്. അപ്പോഴേ നമുക്ക് എന്താ കുഞ്ഞു പൊന്നൂശേ മടിയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിൽക്കണം. മടിയിലിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റണില്ലേ. ഇങ്ങനെ വന്നിട്ട് അവന് തണുപ്പ് കാരണം അവനിങ്ങനെ വന്നിങ്ങനെ ഇരിക്കും വേണം അല്ലേ കുഞ്ഞാ. 2 മണിക്കാണ് ബാങ്കിലേക്ക് പോകണമെന്ന് പറഞ്ഞ്. അപ്പം അവർ പറഞ്ഞു 2 മണിക്കല്ല അതിന് നേരത്തെ പോകണമെന്ന്. സൂര്യ പുറപ്പെടുന്നില്ലേ പിന്നെ പിന്നെ അതാ സ്കൂൾ ബസ് ഇവിടെ വീടിൻ്റെ മുമ്പേക്ക് വരുന്നു. സുന്ദരി കാരാകുറിച്ച് സ്കൂളിലത്തെ ബസ്സാണ് കേട്ടോ. ദിവസം രാവിലെ ഇവിടെ വന്നിട്ട് ബസ് തിരിക്കാറുണ്ട്. ഈ ബസ് ഇന്നാ കാണ് ഇന്നാ കാണ് ഏ കാര അയ്യോ അതാ നമ്മുടെ ഇവിടെ ഒരു നായക്കുട്ടി നല്ല ഇണക്കുള്ളൊരു നായക്കുട്ടി ഉണ്ട് കേട്ടോ. അതിനെങ്ങനെയൊക്കെ അതിങ്ങനെ വാലാട്ടു. ഞാൻ അങ്ങോട്ട് കുറേ വിളിച്ചപ്പോൾ അതാ അതാ ബാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നോക്ക് വാടാ ബാ. മക്കൾ പോണവരെ ഭയങ്കര തിരക്കാണ് കേട്ടോ. മക്കൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാച്ചാൽ പിന്നെ മെല്ലെ മെല്ലെ ഓരോന്ന് ചെയ്താൽ മതി. എല്ലാവരും അഞ്ചാളൊപ്പം പോകും കൊണ്ടേ ഓരോരുത്തരുടെ ചെരുപ്പ് കാണില്ല, ചിലവരുടെ തലയിൽ കെട്ടണത് കാണില്ല, യൂണിഫോമൊക്കെ പിന്നെ ഓരോടത്ത് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അവരൊക്കെ പോയി ഇനി സമാധാനത്തിൽ ഇനി ഉള്ളടിച്ച് ഒരു തുടക്കിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. പാത്രം കഴുകണം. പിന്നെ എന്താ നമുക്ക് 2 മണിക്കാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ 2 മണിക്കല്ല അതിൻ്റെ മുമ്പേ ആണ് മീറ്റിംഗ് എന്ന് പറഞ്ഞിരുന്നു.
ഇനി വീഡിയോ എടുത്ത് നിൽക്കാൻ എനിക്ക് സമയമില്ല കേട്ടോ, കാരണം മീറ്റിങ്ങിന് പോകണം. അപ്പോഴേക്കും ഇവിടെ ഇവർക്കിനി ദോശയ്ക്ക് ചട്നി ചമ്മന്തി അരച്ച്, ചായ 10 മണിക്ക് ചായ, ഉച്ചയ്ക്കുള്ള ചോറ്, ചോറ് ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കറിയോ മീൻ വാങ്ങിയിട്ട് മീൻ വർക്ക് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയമാവില്ലേ, മെല്ലെ മെല്ലെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ അവർക്ക് വെള്ളം കൊണ്ടേ കൊടുക്കില്ല, അവിടെ നനയ്ക്കില്ല, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞേക്കണം. അതൊന്നും നമ്മൾ വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ല, അവരൊക്കെ അവിടെ വന്നിട്ടുമുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.